സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിൽ വനിതകളുടെ ജീവിതഗതികളെക്കുറിച്ചൊരു സർവേയുണ്ട്. നാളെ വനിതാ ദിനമാണല്ലോ. കുടുംബജീവിത ഭാരങ്ങൾ സ്ത്രീകൾ ഒറ്റയ്ക്കെടുക്കേണ്ടി വരുന്നു എന്നൊരു പൊതുനിരീക്ഷണമുണ്ടതിൽ. ഇന്ത്യയിലെ ഏറ്റവും ആനന്ദപ്രദമായ നാട് എന്ന് ഒരു രാഷ്ട്രീയ പ്രമുഖൻ വിശേഷിപ്പിക്കുന്ന ഈ കേരളത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ, സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ നാം ഇപ്പോഴും ഏറെ പിന്നിൽ തന്നെയാണ്. ഏറെ പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള മനോഭാവത്തിൽ ഇത് പ്രകടവുമാണ്. അവതാർ 2 എന്ന തന്റെ പ്രശസ്തമായ സിനിമയിൽ ജെയിംസ് കാമറൂൺ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പുതിയ ബിംബത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. 6 മാസം ഗർഭിണിയായ റോണൽ എന്നൊരു കഥാപാത്രം, അവളൊരു പോരാളിയാണ്. കേറ്റ് വിൻസ്ലെറ്റ് എന്ന ടൈറ്റാനിക് നായികയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗർഭിണികൾക്ക് ആയാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതപ്പെടുന്നിടത്ത് നിലനിൽപ്പിനായുള്ള അവളുടെ പോരാട്ടങ്ങളും ഇങ്ങനെ അടയാളപ്പെടുകയാണ്. ഇതൊരു ഭാവനാ സങ്കല്പമല്ല. പണ്ടത്തെ സമൂഹങ്ങളിൽ അക്രമങ്ങളെ ചെറുക്കാൻ ഇങ്ങനെ ഗർഭസ്ഥരായ സ്ത്രീകളും മുന്നിട്ടിറങ്ങുമായിരുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത് വരുന്നത്. തലമുറകളെ ഉരുവാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യതകൾ അവർക്കുണ്ടല്ലോ. ഇന്നലെ നാം ദാനിയലിന്റെ പ്രാർത്ഥനയുടെ പരിസരത്ത് ധ്യാനിച്ചുതോർത്താൽ തങ്ങളെ സംബന്ധിക്കുന്ന നിയോഗങ്ങളുടെ മുൻപിൽ അവർക്ക് ചടഞ്ഞുകൂടി മടിപിടിച്ചിരിക്കാനാകില്ലല്ലോ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീത്വത്തിന്റെ വർദ്ധിത ക്ഷീണങ്ങളെ കുറിക്കാനാണ് ഇപ്രകാരം ഒരു പ്രമേയം നാം അവതരിപ്പിക്കുന്നത്. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണിയും എന്ന് പറയുമ്പോൾ, ഇന്ന് വിശുദ്ധ പെർപ്പത്വായുടെയും ഫെലിസീതായുടെയും രക്തസാക്ഷിത്വ തിരുനാൾ കൂടിയാണ്. 3-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ ടുണീഷ്യ, അന്നത്തെ കാർത്തേജിൽ റോമൻ മതമർദ്ദന കാലത്ത് ക്രൂരമായ വധശിക്ഷയ്ക്കിരയായ 2 മഹതികൾ. പെർപ്പത്വ ഒരു മുല കുടിക്കുന്ന കുഞ്ഞിന്റെ അമ്മയായിരുന്നു. ഫെലിസീത ഒരു ഗർഭവതിയുമായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പീഡകളും കുറ്റവിചാരണകളും രക്തസാക്ഷിത്വവും വിവരിക്കുന്ന ലേഖനങ്ങൾ പാസിയോ ആദിമകാലം മുതലേ സഭയിലെ പുകൾപ്പെട്ട ഓർമ്മകളാണ് ഉണർത്തുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ ഈ മഹതികളെ സംബന്ധിച്ച് 4 പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നുവെന്ന് കരുതപ്പെടുന്നുണ്ട്. അതിൽ അദ്ദേഹം ഇവരെ വിശേഷിപ്പിക്കുന്നത് മൂലിയേറസ് വിറിലിത്തർ വിൻചെന്തസ് എന്നാണ്. പൗരുഷത്തോടെ പൊരുതി വിജയിച്ച മഹതികളെന്ന്. പൗരുഷ ഗുണത്തോടെ അവർ തിന്മയെ മല്ലിട്ടു. മല്ലയുദ്ധക്കാരനെ പോലെ, കായിക വിദഗ്ധനെ പോലെ. അതേസമയം അമ്മയുടെ സ്ത്രൈണപൂർണതകളിൽ നിന്നുകൊണ്ട് അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദുഷ്ടസർപ്പത്തിന്റെ തല ചവിട്ടി തകർത്തു എന്നും. ഈ സ്ത്രീ പുരുഷ സമന്വയം എല്ലാ രക്തസാക്ഷികളിലും പ്രകടമാണത്രേ. അതായത് രക്തസാക്ഷികളിൽ സ്ത്രീ പുരുഷ ഭേദം പ്രകടമാകുന്നില്ല എന്ന്. കാരണം അവരുടെ ആന്തരിക നിലപാടുകൾ അതിനെ അതിലംഘിക്കുന്നു. ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ നവമായി പുണരുകയാണ്. ക്രിസ്തുവിൽ അവർ നേടുന്ന പരിപൂർണതയാണത്. എഫേസ്യർ 4:13. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെയും കായിക അധ്വാനത്തിന്റെയും അഗോണിയ രൂപകം ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിൻ സംസാരിക്കുമ്പോൾ 7:22-25 വചനഭാഗത്തെയാണ് ആധാരമാക്കുന്നത്. അതിൽ പൗലോസ് ശ്ലീഹ ആന്തരിക മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓമോ ഇന്തേരിയോർ, സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത ആന്തരികാവസ്ഥയാണത്. ആന്തരിക മനുഷ്യൻ അത് ദൈവിക നിയമങ്ങളിൽ ആനന്ദം കൊള്ളുന്നു, ആശ്രയവും കണ്ടെത്തുന്നു. തന്നെ ചുറ്റിവരിഞ്ഞു നിൽക്കുന്ന ബലഹീനതകളിൽ ക്രിസ്തു വിജയവും നേടുന്നു. ക്രിസ്തുവിന്റെ കാരുണ്യസ്പർശം ഏറ്റ ജീവസുണരുന്ന ഒരു ദുർഭകനായ മനുഷ്യൻ. അനുതാപി ദൈവത്തെ കണ്ടെത്തുമ്പോൾ ഉളവാകുന്ന നിത്യമായ ആനന്ദമാണത്. അത് അവനെയും ആനന്ദിപ്പിക്കുന്നു, ദൈവത്തെയും ആനന്ദിപ്പിക്കുന്നു. ലൂക്ക 15:7. ഇന്നത്തെ ആ 2 വിശുദ്ധരുടെ പേര് ചേർത്ത് വായിച്ചാൽ പെർപെച്വൽ ഫെലിസിറ്റി, നിത്യമായ ആനന്ദം. ഈ ആന്തരിക മനുഷ്യനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് നാം നാഥൻ പഠിപ്പിക്കുന്ന ക്രിസ്തീയതയുടെ ആന്തരിക ഭാവങ്ങളെ കാണുന്നത്. ദ ലെസൻസ് ഓഫ് ഇന്റീരിയോറിറ്റി. മത്തായി 5 സുവിശേഷ ഭാഗ്യങ്ങളുടെ വിവരണത്തിന്റെ മറുതലം പോലെ അധർമ്മികൾക്ക് വന്നു ചേരുന്ന ദൗർഭാഗ്യങ്ങൾ, വോസിന്റെ കുറി. നാഥൻ നടത്തുന്ന അവസാനത്തെ ദേവാലയ പ്രഭാഷണമാണിത്, മത്തായി 23. ജെറമിയ നടത്തിയ തീ തുപ്പുന്ന ദേവാലയ പ്രഭാഷണങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജെറമിയ 7:26. ദൈവിക നിയമത്തെ വെറും ഒരു ബാഹ്യ ആചാര അനുഷ്ഠാനമായി നിഷ്പ്രഭമാക്കി കളഞ്ഞിരിക്കുന്നു ഈ ജനവും അവരുടെ നേതാക്കളും. അവർ മനുഷ്യർ കാണാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് മറന്നുകൊണ്ട് തന്നെ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിലെഴുതിയ നിയമത്തെ മാനിക്കാതെ ആചാരബദ്ധതയുടെ കടുംകെട്ടുകളിൽ ആഴ്ന്നു പോകുന്നു. നിയമത്തിന്റെ കടുംപിടുത്തം, നിയമത്തിന്റെ ഈ മരണപ്പിടുത്തത്തെയാണ് റോമർ 7 ശ്രീഹ പഠിപ്പിക്കുന്നതെന്ന് ഓർക്കണം. ജീവന്റെയും മരണത്തിന്റെയും നിയമങ്ങളെയും കുറിച്ച്. അതുകൊണ്ട് തന്നെ ആ നിയമത്തെ ഒരു ദൈവിക ആനന്ദമായിട്ടല്ല ഇവർ അനുഭവിക്കുന്നത്, ബാധ്യതയും ഭാരവുമായിട്ടാണ്. ഈ ഭാരമാകട്ടെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ലാതെ അത് സ്വയം നിവർത്തിക്കാനോ മറ്റുള്ളവരെ ഒരു ചെറുവിരിൽ അനക്കിക്കൊണ്ടുപോലും സഹായിക്കാനോ അവർ തയ്യാറാകുന്നില്ല. പെർപ്പത്തുവായുടെയും ഫെലിസീതായുടെയും സ്വർഗപ്രവേശം വിവരിക്കുന്ന സന്ദർഭമുണ്ട് അവരുടെ രക്തസാക്ഷി വിവരണത്തിൽ.
അതിൽ സ്വർഗീയ ശ്രേഷ്ഠന്മാർ അവരെ നോക്കി പറയുന്നത് പോയി അവിടെ ഓടിക്കളിക്കുക എന്നാണ്. ഗോ ആൻഡ് പ്ലേ. ദൈവസന്നിധി എന്നത് ഒരു ആനന്ദതലവും ഒരു ക്രീഡാതലവുമാണ്, കുഞ്ഞുങ്ങളുടെ ഓടിക്കളിക്കുന്ന കളിത്തട്ട് പോലെ. എന്നാൽ ഇവിടെ ദൈവികജ്ഞാനം ഉൾക്കൊള്ളാത്തവർ പരസ്പരം പോരടിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ നിലകൊള്ളുകയാണ്. കുഴലൂതിയും മരണപ്പാട്ടുപാടിയും അവർ പരസ്പരം ഇടറിക്കൊണ്ടിരിക്കുന്നു. ലൂക്ക 7:31, മത്തായി 11:17. അതുകൊണ്ട് തന്നെ സ്വയം ശൂന്യവൽക്കരണത്തിന്റെയും അപരണ ചെയ്യുന്ന ശുശ്രൂഷയുടെയും പാഠങ്ങൾ ആധാരമാക്കിയ ഒരു ദൈവബന്ധം ജീവിതമായി സ്വീകരിക്കാൻ നാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് ആത്മപരിശോധന ചെയ്യാനും. ദൈവിക ഉടമ്പടിയെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നത് മാത്രമല്ല ബാഹ്യമായ ഈ ആചാരബദ്ധതയുടെ പ്രശ്നം. അത് ബോധപൂർവം ദൈവഹിതത്തെ ലംഘിക്കുന്ന ഒരു പ്രവണതയിലേക്ക് കൂടി കടന്നു പോകാറുണ്ട്. അപ്പോഴെല്ലാം ദൈവിക നിയമത്തോടുള്ള വിധേയത്വത്തിന്റെ പുറം പൂച്ചിൽ പ്രഹസനത്തിൽ അവർ അഭിരമിക്കുകയും ചെയ്യുന്നു ദുഷ്ടർ. ഇന്ന് സങ്കീർത്തനം 50 യഥാർത്ഥ ആരാധനയുടെയും ബലികളുടെയും പൊരുൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ദൈവിക ഉടമ്പടിയെ കുറിക്കുന്നൊരു പ്രഖ്യാപനമുണ്ട്. നാം കഴിഞ്ഞ ദിവസം കണ്ട അവകാശം എന്ന അർത്ഥത്തിൽ നമുക്കതിനെ കാണാം. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമാണ് എന്ന്. ഇന്ന് സങ്കീർത്തനം 50:7 ഈ ധ്വനി ഉണർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനം നാം വെട്ടിമുറിച്ചിട്ട് പോയ ആ ഉടമ്പടി ബന്ധത്തിലേക്ക് തിരിച്ചു വരാനുള്ള ക്ഷണം തന്നെയാണ്. ദൈവവുമായുള്ള സുദൃഢമായ ബന്ധം, ബാഹ്യാചാരങ്ങൾ ഈ ആന്തരികമായ സുദൃഢമായ സ്നേഹബന്ധത്തിന്റെ പ്രതിഫലനങ്ങളാകണം. അപ്രകാരമുള്ളവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാണ്. ഇൻസ്ട്രക്ഷൻ, ജീവന്റെ മാർഗങ്ങളെ ദൈവിക നിയോഗങ്ങളെ ഉത്തരവാദിത്വപൂർവ്വം തിരഞ്ഞെടുക്കാനുള്ള ക്ഷണമാണ് ദൈവം നൽകുന്ന ഈ പാഠം. എന്നാൽ ഇന്ന് സുവിശേഷം പറയുന്നത് നമ്മളെല്ലാം തന്നെ റബ്ബികൾ, പെരിയോൻ എന്നർത്ഥം, തലതൊട്ടപ്പന്മാർ, നേതാക്കന്മാർ എന്നിവരുടെ പുറകെ ഓടുകയാണ് ജീവിത നിയമങ്ങൾ തേടിക്കൊണ്ട് എന്ന്. എന്നാൽ ക്രിസ്തു മാത്രമാണ് നമ്മുടെ ഗുരുവും നാഥനും നേതാവുമെന്ന് നാം മറന്നു പോകരുത്. ഈ ജനനേതാക്കൾ മോശയുടെ സിംഹാസനത്തിലിരിക്കുകയും മോശയെപ്പോലെ നിയമങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുമ്പോൾ തന്നെ അവർ ദൈവിക നിയമത്തെ കൈയാളിയിട്ടും അവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടായി തന്നെ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ദൈവത്തിലിടറുന്നവർ വചനവിരുദ്ധർ, ആന്റിലോഗോസ്. ദൈവിക വചനം ദാബാർ എന്നത് അവിടുത്തെ വാക്കും പ്രവൃത്തിയും ഒന്നു ചേർന്ന ശക്തിയാണെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയായിരുന്നല്ലോ. സങ്കീർത്തകൻ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഇങ്ങനെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് തികഞ്ഞ കൃതജ്ഞതയോടെ ഉയർത്തപ്പെടുന്ന സ്തുതികളാണ് ദൈവത്തിനർപ്പിക്കപ്പെടുന്ന ഏറ്റവും നിറവാർന്ന ബലികളെന്ന്. ദൈവത്തിന് നമ്മുടെ ആരാധന ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷെ നാം ദൈവത്തെ ആരാധിക്കുക എന്നത് നമ്മുടെ പരിപൂർണതകൾക്ക് അത്യാവശ്യമാണ്. കാരണം യഥാർത്ഥ ആരാധന എന്നത് യഥാർത്ഥത്തിൽ ദൈവാനുകരണം തന്നെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധിയും പരിപൂർണതയും കാരുണ്യവുമെല്ലാം നാം അനുകരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആവർത്തിച്ചു കണ്ടിരുന്നത് പോലെ ഇന്ന് ഏശയ്യ 1:10 ഏശയ്യ 1:1 തന്റെ ജനം കൃതജ്ഞതയില്ലാതെ തന്നോട് മല്ലിടുന്നതിനെ കുറിച്ച് ദൈവം ഉയർത്തുന്ന ആദ്യത്തെ നിവേദനമുണ്ട്, ഫസ്റ്റ് ചാർജ്. എന്നിട്ടും സോദോം ഗൊമോറോ പോലെ ദൈവം ഇവരെ നിശേഷം നശിപ്പിച്ചു കളയുന്നില്ല. ഒരു ശിഷ്ടജനത്തെ അവൻ മാറ്റിവെക്കുന്നുണ്ട്. ദൈവം തന്നെയാണ് അങ്ങനെ വിധിയുടെയും കാരുണ്യത്തിന്റെയും അധിനാഥൻ, ഇന്നലെ നാം കണ്ടതുപോലെ. മാത്രമല്ല, ഈ ശിഷ്ടജനം റെംനന്റ് മാത്രമേ എല്ലായ്പ്പോഴും ദൈവത്തെ തേടുന്നുള്ളൂ, തിരിച്ചു വരുന്നുള്ളൂ. തെഷുവ, ഉടമ്പടി, ബെറീത്ത് എന്നൊരു വാക്ക് ഏശയ്യ ഇവിടെ പ്രയോഗിക്കുന്നില്ല, പക്ഷേ ഉടമ്പടി ഭാവങ്ങൾ തന്നെയാണ് ഇവിടെ നിറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നാഥന്റെ രണ്ടാമത്തെ നിവേദനത്തെ, സെക്കൻഡ് ചാർജ്, നാം ഇന്ന് കേൾക്കുന്നത്. സോദോമിന്റെയും ഗോമോറോയുടെയും അധിപതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് നാഥൻ സംസാരിക്കുന്നത്. അതായത് നമ്മുടെ പാദങ്ങൾ അത്ര വലുതാണ്, പക്ഷെ ദൈവത്തിന്റെ കാരുണ്യം അതിനെ അത്ര ഗൗരവമായി പരിഗണിക്കുന്നില്ല എന്ന് മാത്രം. വികലമാക്കപ്പെട്ട ആരാധനയെക്കുറിച്ചാണ് നാഥന്റെ ഈ രണ്ടാമത്തെ നിവേദനം. അനീതിയും അക്രമങ്ങളും മർദ്ദനവും കൊണ്ട് അവർ ബലിയെ മലീമസമാക്കുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ വിദേശീയ സൈന്യങ്ങൾ ദേവാലയത്തെ തകർത്തതൊക്കെ ഇതുമായി തട്ടിച്ചു നോക്കിയാൽ ചിഹ്ന വിഷയങ്ങൾ മാത്രമാണ്. ഹോസിയ 6:6, മിക്ക 6:6 മുതലെല്ലാം ബലിയെക്കുറിച്ച് ഇങ്ങനെ കർശനമായി താക്കീത് ചെയ്യുന്നുണ്ട്, സാമൂഹിക നീതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഏശയ്യയ്ക്കും സങ്കീർത്തനം 50 ഇക്കാര്യത്തിൽ ഒരേ ധ്വനിയുമാണ്. മനുഷ്യൻ തന്റെ മുൻപിൽ വെളിവാകുന്ന നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് കൃത്യമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ്. നിയമാവർത്തനം 30. ജീവനും മരണവും ഈ നന്മയുടെയും തിന്മയുടെയും വടംവലികൾ അവന്റെ അന്തരാളത്തിൽ തന്നെ അരങ്ങേറുന്നുമുണ്ട്. ഉടമ്പടി എന്നത് ഒരു ദൃഢബന്ധമാണ്, എ റിലേഷൻ. ദൈവം തന്റെ ജനവുമായി ഇങ്ങനെ ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധത്തിൽ നിന്നാണ് മനുഷ്യരായ നമ്മൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അക്രമത്തിന്റെയും അടിച്ചമർത്തലിന്റെയും അനീതിയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും അവസാന അടരുകൾ വരെ അടർത്തി മാറ്റാതെ നമുക്കൊരിക്കലും ദൈവത്തെ അറിയുവാനോ ആരാധിക്കുവാനോ സാധിക്കുകയില്ല.
സാധാരണയായി സങ്കീർത്തനങ്ങൾ ദൈവമേ ഞങ്ങളെ കേൾക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇന്ന് സങ്കീർത്തനം 50 പറയുന്നത് നാം ദൈവത്തെ കേൾക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏശയ്യാ പ്രവാചകനിലൂടെ നാഥൻ നമ്മോട് പറയുന്നത് നാം ശ്രദ്ധിക്കുകയാണ്. വരുവിൻ, നമുക്ക് ചിലതൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചമുപ്പാണെങ്കിലും, ശരിയാണ്, അത് വളരെ വളരെ കടുംചമുപ്പാണ്. നമ്മളുടെ കൈകൾ രക്തക്കറ പുരണ്ടിരിക്കുന്നതാണ്. ദൈവം അതൊക്കെ തൂമഞ്ഞു പോലെയും വെള്ളക്കമ്പിളി പോലെയും വെളുപ്പിച്ചെടുക്കാൻ സന്നദ്ധനാണ്. നാം ദൈവത്തിലേക്ക് തിരിയാൻ സന്നദ്ധനാണെങ്കിൽ മാത്രം.